എല്ലാവർക്കും നമസ്കാരം. പപ്പായ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് പോത്തിനെ നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പോത്ത് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ലക്ഷണമൊത്ത പോത്തിനെ വാങ്ങുക അല്ലെങ്കിൽ അസുഖമില്ലാത്ത അല്ലെങ്കിൽ നല്ല ഇനം പോത്തുകളെ നോക്കി വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ഇനം പോത്തുകളെ എങ്ങനെ തിരിച്ചറിയാം, പോത്തുകളെ എങ്ങനെ തരംതിരിക്കാം, പോത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ എന്താണ്, ഏതൊക്കെ നല്ല ഇനം പോത്തുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിൽക്കുന്ന നമുക്കിതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് പറഞ്ഞു തരുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പോത്ത് ഫാമായ കൊളത്തൂപ്പുഴയിലെ രാജീവേട്ടൻ്റെ പോത്ത് ഫാമിലാണ് ഉള്ളത്. അപ്പോൾ രാജീവേട്ടനാണ് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്നത്. എല്ലാവർക്കും വീടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ നല്ല ഇനം പോത്തുകളെ എങ്ങനെ തിരഞ്ഞെടുക്കാം, നല്ല ഇനം പോത്തുകളെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് രാജീവേട്ടനാണ്. രാജീവേട്ടൻ്റെ സ്വദേശം കൊളത്തൂപ്പുഴയാണ്. രാജീവേട്ടൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോത്ത് കൃഷിയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് കേൾക്കാം. രാജീവേട്ടൻ, ഇപ്പം പുതിയ ഒരുപാട് കർഷകർ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട് കേട്ടോ, പുതിയൊരു ചെറുപ്പക്കാരായാലും അല്ലെങ്കിൽ പുതിയ ആൾക്കാരായാലും. അപ്പോൾ അവരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ലക്ഷണമൊത്ത ഒരു പോത്തിനെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ എന്താണ് അതിനെ നമ്മൾ ഒരു പോത്തിനെ മേടിക്കാനൊക്കെ പലരും പലയിടത്തും പോകുമ്പോൾ എങ്ങനെയാണ് നല്ലൊരു പോത്തിനെ തിരിച്ചറിയുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് രാജീവേട്ടൻ? പോത്തിനെ മേടിക്കാൻ പോകുമ്പോൾ സാധാരണ കുട്ടികളെ വാങ്ങി വളർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളെ വാങ്ങുമ്പം നല്ല കുട്ടികളെ നോക്കി വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ പോത്ത് കൃഷിയിൽ സംബന്ധിച്ച് ഏറ്റവും കാതലായ ഭാഗം. നല്ല കുട്ടികൾ എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആ വലുതായി വളരും, ഇറച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നതുകൊണ്ട് വലുതായി വളരും എന്ന് നമുക്ക് ബോധ്യം വരുന്ന പോത്ത് കുട്ടികളെയാണ് നമ്മൾ വാങ്ങി വളർത്തേണ്ടതായിട്ടുള്ളത്. അങ്ങനെ വലുത് എന്ന് കണക്കാക്കുമ്പോൾ കൈകാലുകൾക്ക് നല്ല ഉയരമുള്ളത്, അതുപോലെ തന്നെ ഇടനീളം നല്ല നിലയിലുള്ളത്, അതുപോലെ അതിൻ്റെ മുതുകിനൊക്കെ നല്ല വീതിയുള്ളത്, എന്നാൽ നല്ല തലയെടുപ്പുള്ളത്, ആ നിലയിൽ നല്ല കറുത്ത നിറമുള്ളത്, അങ്ങനെയൊക്കെയുള്ള പോത്തുകളെ നോക്കി വാങ്ങുമ്പോഴാണ് അത് നല്ല സൗന്ദര്യമുള്ള പോത്തുകളായി മാറാൻ കഴിയുന്നത്. അങ്ങനെ നല്ല കുട്ടികളെ വാങ്ങുമ്പോൾ ഇന്ത്യയിൽ നമുക്കിപ്പോൾ ലഭ്യമാകാവുന്നതിൽ ഏറ്റവും നല്ലത് മുറ ഇനത്തിൽപ്പെട്ട പോത്തുകൾ തന്നെയാണ്. മറ്റ് ജാഫ്രാബാദി, മെഹ്സാന എന്നീ പറയുന്ന നല്ല ഇനങ്ങൾ, മുന്തിയ ഇനങ്ങൾ വേറെ ഉണ്ട് എങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടതും ലോകത്ത് തന്നെ ഏറ്റവും നല്ല ബ്രീഡ് എന്ന് പറയുന്നത് മുറ ഇനത്തിൽപ്പെട്ട കുട്ടികളെ തന്നെയാണ്. ആ മുറ ഇനത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് കുറച്ചേറെ വ്യത്യസ്തതകളൊക്കെ ഉണ്ട്. ചെറിയ കൊമ്പ് പുറകോട്ട് വന്നതിന് ശേഷം വളഞ്ഞ് മുകളിലേക്ക് പോകുന്ന നിലയിൽ കാണുന്ന കൊമ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യസ്തമായ രീതി. വളരെ കനം കുറഞ്ഞ ചുരുണ്ട് വരുന്ന കൊമ്പ് എന്നുള്ളത് പ്രധാന വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഈ മുറ കുട്ടികളുടെ കണ്ണ് നല്ല തിളക്കമുള്ള കണ്ണുകളായിരിക്കും, വലിയ കണ്ണുകളായിരിക്കും. മൂക്ക് നല്ല വിയർത്ത് നിൽക്കുന്ന നല്ല രീതിയായിരിക്കും, നല്ല കറുപ്പ് നിറമായിരിക്കും. അതിൻ്റെ വാലിൻ്റെ കടഭാഗത്ത് നല്ല കനമുണ്ടാകും. അതിൽ ചെറിയ പൂവാല്, ഒരു ബ്രൗണിഷ് കളറായിട്ടുള്ള പൂവാല് ഉണ്ടാകും. ഇടനീളം വളരെ നല്ല നിലയിലുണ്ടാകും. കൈക്കും കാലിനുമൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകും. മുതുകിന് നല്ല വീതിയുണ്ടാകും. അതിൻ്റെ ത്വക്ക്, സ്കിന്ന് വളരെ നൈസായിരിക്കും. ഈ നിലയിലെല്ലാമുള്ള ഒട്ടേറെ, ഇതിൻ്റെ തല എന്ന് പറയുന്നത് ചെറിയ തലയും വലിയ ഉടലും ആകുന്ന രീതിയിലായിരിക്കും മുറ പോത്തിൻ്റെത്. അതുപോലെ തന്നെ തല ചെറിയ തല താഴേക്ക് കൂർമ്പിച്ച രീതിയിലേക്കുള്ള തല വരികയും അതിൻ്റെ മുകളിൽ കൊമ്പിൻ്റെ ഭാഗം വരുമ്പോൾ ഉരുണ്ട് വരുന്ന രീതിയിലുമാണ് ഈ മുറ പോത്തിൻ്റെ രീതികളൊക്കെ കുറച്ചേറെ വ്യത്യസ്തതകൾ മറ്റ് പോത്തുകളുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കിത് നല്ല നിലയിൽ വേർതിരിക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നല്ല മുറാപ്പോത്തിനെ, അല്ലെങ്കിൽ അതുപോലെ ഒപ്പം തന്നെ മറ്റ് ബ്രീഡുകളിൽപ്പെട്ട പോത്തുകളാണെങ്കിലും വാങ്ങുമ്പോൾ നല്ല വലുതായി വളരുമെന്ന് തോന്നുന്ന, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കൈകാലുകൾക്ക് ഉയരമുള്ള, നല്ല നീളമുള്ള, അല്ലെങ്കിൽ ശരീരം കാണുമ്പോൾ തന്നെ വളരും എന്ന് ഉറപ്പുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്.
അതുപോലെ തന്നെ രാജേട്ടാ, പലരും വേറെ ചോദിച്ചിട്ടുണ്ട്, ഈ വയറ് വീങ്ങി നിൽക്കുന്ന നല്ല വീക്കമുള്ളതിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തോ പറയാം? വയറ് വീങ്ങി നിൽക്കുന്നത് രണ്ട് രീതിയിലാകാം. ഒന്ന്, വിരയുടെയും മറ്റും അസുഖം ഉണ്ടെങ്കിൽ വയറ് ചാടുന്നു എന്ന് പറയും, ആ നിലയിൽ വയറ് വീങ്ങിയതാകാം. മറിച്ച് അല്പം വയറിന് വണ്ണമുള്ള രീതിയിൽ വരുന്നത് ഈ മുറ പോലെ ഇനത്തിനും അങ്ങനെ വരാറുണ്ട്. നമുക്ക് നാടൻ ഭാഷ പറഞ്ഞിങ്ങനെ കമ്പി പോലെ ഇരിക്കുന്ന പോത്തുകളേക്കാൾ നല്ലത് കുറച്ച് പക്കോടുകൂടി വളരും എന്ന് തോന്നുന്ന, വയറല്പം വലുതായി വരും എന്ന് തോന്നുന്ന പോത്തുകളും, നല്ല വലുതായി വളരുന്ന പോത്തുകൾക്ക് അതൊരു ലക്ഷണം കൂടിയാണ്. അപ്പം പുതിയൊരു കർഷകന് ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നല്ലൊരു പോത്തിനെ തന്നെ വാങ്ങി എടുക്കാൻ സാധിക്കും എന്നുള്ളതിൽ 100% നമുക്ക് വിശ്വസിക്കാം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചന്തയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെയും, കുട്ടികൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് നല്ല ഓജസ്സോടെ നിൽക്കുന്ന കുട്ടികളെയാണ് വാങ്ങേണ്ടത്. എന്തെങ്കിലും അസുഖമോ അല്ലെന്നുണ്ടെങ്കിൽ, അല്ല ചുണയോ ഇല്ലാത്ത കുട്ടികളെ വാങ്ങാൻ ശ്രമിക്കുകയേ ചെയ്യരുത്. അപ്പം നല്ല ഓജസ്സോടെ, നല്ല മൂക്കൊക്കെ വിയർത്ത്, നല്ല നിലയിൽ നിൽക്കുന്ന കുട്ടികളെ നോക്കി വേണം നമ്മൾ വാങ്ങാൻ. അല്ലെങ്കിൽ പലപ്പോഴും അസുഖമുള്ള കുട്ടികളാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ രാജേട്ടാ, അപ്പോൾ അതുപോലെ തന്നെ ഈ അടുത്ത് എവിടെയെങ്കിലും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ എന്ന് പറയുമ്പം, ഒന്ന് രാജവേട്ടൻ അത് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ വലിയ ചന്തകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് അടുത്ത് പറയത്തക്ക വല്ലതുണ്ടോ? നമുക്ക് ചന്തകളിൽ, ഈ അടുത്തുള്ള ചന്തകളിൽ സാധാരണയായി ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ ആണ് കൂടുതലായിട്ട് വരുന്നത്. നല്ല കുട്ടികൾ വരാറുണ്ട്. പിന്നെ നമ്മളൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഹരിയാനയിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നാണ് വളർത്തുന്നത്. അങ്ങനെ ഫാമിലേക്ക് വളർത്താനായിട്ട് കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ ഇവിടുന്ന് കുറച്ചൊക്കെ നൽകാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഉത്തരവാദിത്വത്തോടുകൂടി നല്ല കുട്ടികളാണെന്ന് ബോധ്യമുള്ള സമയത്ത് അത് ഉത്തരവാദിത്വത്തോടുകൂടി മുറ എന്നുള്ള ഇനത്തിൽ തന്നെ കൊടുക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം രാജേട്ട, വേറൊരു കാര്യം ഇതിനെ ചോദിക്കാനുള്ളതും, ഇപ്പോൾ ഒരുപാടധികം ആൾക്കാരും, ഇപ്പോൾ വ്യാപാരികൾ അറിയാമല്ലോ ചേട്ടനെ, കേരളത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും പോത്ത് വ്യാപാരികളാണ്. പോത്ത് കച്ചവടക്കാർ നമ്മൾ ചന്ത ചെന്നാലും പറയുന്നത് ഇത് മുറ പോത്താന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് ഇത് ക്രോസ് മുറയാണ് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇത് ക്രോസ് മുറ അല്ലെങ്കിൽ ഒറിജിനൽ മുറ ഇങ്ങനെ വല്ലതും ഉണ്ടോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ? അത് മുറ ക്രോസ് എന്നാണ് പറയുന്നതെങ്കിൽ, മുറ എന്ന ബ്രീഡ് ഏത് ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്തത്, അതിൻ്റെ ഫീമെയിൽ എരുമ ഏത് ബ്രീഡാണ് എന്നുകൂടി വ്യക്തമാക്കാൻ തയ്യാറാകണം. അങ്ങനെ മുറായും മഹസാനയുമായിട്ട് ക്രോസ് ചെയ്താൽ നല്ല കുട്ടികളെ കിട്ടാറുണ്ട്. മുറായും ജാഫ്രാബാദിയുമായിട്ട് ക്രോസ് ചെയ്താൽ നല്ല കുട്ടികളെ കിട്ടാറുണ്ട്. ആ നിലയിലുള്ള അതിനാണ് മുറ ക്രോസ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹരിയാന എന്ന പ്രദേശത്ത് 70% വരുന്നത് മുറ കുട്ടികൾ മാത്രമാണ്. പിന്നെ മുറ ബഫല്ലോസ് മാത്രമാണ്. എന്നാൽ ഹരിയാനയുടെ ബോർഡർ, യു പിയുടെയും രാജസ്ഥാനെയുള്ള ബോർഡർ സ്ഥലങ്ങളിലുള്ള സ്ഥലത്തു നിന്നാണ് ഈ നല്ല മുറ ക്വാളിറ്റി ഇല്ലാത്ത കുട്ടികളെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിനെ മുറ ക്രോസ് എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു ഏതെങ്കിലും വരുമയുമായിട്ട് നമ്മൾ മുറ ക്രോസ് എന്ന് പറയണമെങ്കിൽ, നമുക്ക് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ മുറ ക്രോസ് ഇല്ലേ, അതിനെ വേണ്ടേ മുറ ക്രോസ് എന്ന് പറയും. ശരിക്കുമുള്ള മുറ ക്രോസ് എന്ന് പറഞ്ഞാൽ ഏത് നല്ല ബ്രീഡുമായിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് പറയണം. ഞാനിപ്പോൾ എന്നെ പോലെയുള്ള ഒരാൾ ഇവിടെ ഫാമിലി കൊണ്ടുവരുമ്പോൾ കുറച്ച് കുട്ടികളെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞാനിത് മുറ ക്രോസാണ് എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുറ ആണ് എന്നുള്ള ഉത്തരവാദിത്വം തന്നെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ജാമ്യം എടുക്കാൻ ഞാൻ തയ്യാറല്ല. മുറ ക്രോസാണ്, നിങ്ങളെ ഞങ്ങൾ മുറ എന്ന് പറഞ്ഞ് പറ്റിച്ചില്ലല്ലോ, മുറ ക്രോസ് എന്ന് പറഞ്ഞ് തന്നെയാണല്ലോ തന്നത് എന്ന് പറഞ്ഞ് ഈ വിലയ്ക്ക് വിൽക്കുന്ന രീതി എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, കേരളത്തിൽ പലരും പറഞ്ഞ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ മുറ എന്ന് പറയുന്ന കുട്ടികളെയെ കേരളത്തിലെങ്ങും വരാറില്ല, കേരളത്തിലെങ്ങും ഇല്ല. അത് യുവരാജ് പോലെയുള്ള, അത് മാത്രമാണ് മുറ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങൾ, തെലുങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങൾ ധാരാളമായിട്ട് 10,000,000 ബഫല്ലോസിനെയാണ് ഹരിയാനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് ടെൻഡർ കൊടുത്തതിന് ശേഷം. അങ്ങനെ ഇറക്കുമതി ചെയ്തുകൊണ്ട് അവിടെ കംപ്ലീറ്റ് മുറയുടെ വലിയൊരു ഒരു മുറ ബഫല്ലോസിൻ്റെ ഒരു 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 സംസ്ഥാനമാക്കി മാറ്റാൻ ഒരു വലിയ ശ്രമം നടത്തുകയാണ്. സർക്കാർ മുന്നിട്ട് ആ സ്കീം നടത്തി തെലുങ്കാന കംപ്ലീറ്റ് മുറ ബഫല്ലോസ് ആക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തുകയാണ്. ഞാൻ ഈയിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഹരിയാനയിലുള്ള 70% വരുന്ന മുറയിൽ നിന്നാണ് മുറ കുട്ടികളെ കൊണ്ടുവരേണ്ടത്, ഈ ലക്ഷണങ്ങളൊത്ത മുറ കുട്ടികളെ. എന്നാൽ ഈ ചില
യുവരാജിനെ പോലെയുള്ള ചില കുട്ടികളെ മാത്രം, ഇത് മാത്രമാണ് മുറ എന്ന് പറയുന്നത് തെറ്റാണ്. അത് നമ്മൾക്കും മനുഷ്യരാണെങ്കിൽ പോലും നമ്മളൊക്കെ ചിലരൊക്കെ വളരെ വലുതായിട്ട് വളരാറില്ലേ? എല്ലാ ബ്രീഡിലും അതുപോലെ വളരെ വലുതായിട്ട് കോഴിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും വലിയ വലുതായിട്ട് ചിലരൊക്കെ വളരാറില്ലേ? അതുമാത്രമാണ് ഇത്തരം ചില ബഫല്ലോസിൽ സംഭവിക്കുന്നത്. നമ്മളൊക്കെ അധികം വളരാത്ത ആളുകളാണ് എന്ന് കരുതി നമ്മൾ ദ്രാവിഡരല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ദ്രാവിഡരാണല്ലോ. അപ്പം ആ നിലയിൽ ശരിക്കും മുറ ബഫല്ലോസിനെ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന് വളർത്തിയാൽ ഈ ഇന്ത്യ മുഴുവൻ മുറയുടെ എരുമയും മറ്റും ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചാണ് ഇന്ത്യയിൽ എല്ലാവർക്കും നല്ല ഒരു കാഴ്ചപ്പാടുള്ളത്. ആ കാഴ്ചപ്പാടിനൊപ്പം കേരളവും നീങ്ങണം എന്നാണ് എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രാജീവേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടധികം കർഷകരുടെ അല്ലെങ്കിൽ ഒരുപാടധികം പുതിയതായിട്ട് വരുന്ന സംരംഭകർക്ക് ഒരു വളരെ മുതൽക്കൂട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ രാജീവേട്ടൻ നമ്മളോട് പങ്കുവച്ചത്. രാജീവേട്ടൻ വളരെയധികം നന്ദി. പോത്തുവളർത്തൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇന്ന് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു തരും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.